ിയുടെ സ്പനങ്ങളെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിയന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം ഒന്ന് കൊറിയന്ത്യർ പതിനൊന്ന് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു താൻ ഉറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങളിത് വാനം ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ കുറേന്ത്യക്കാർക്ക് എഴുതിയ ഒന്ന് കൊറേന്ത്യാർ പത്ത് പതിനാറില് നാം ഇപ്രകാരം വായിക്കുന്നു നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗ്യത്വമല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗ്യത്വമല്ലേ അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് എന്നാൽ ഒരേ അപ്പത്തിൽ നിന്ന് നാം ഭാഗവാക്കുകളാണ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പെസഹ വ്യാഴാഴ്ച ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ രാത്രി യേശു തൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ മാത്രം ഇരുത്തി പൗരോഹിത്യവും വിശുദ്ധ വിശുദ്ധകൃബാനിയും സ്ഥാപിക്കുന്ന വാക്കുകൾ അരുളി ചെയ്തു അന്ത്യത്താഴവേളയിൽ അപ്പമെടുത്ത് വാഴ്ത്തിക്കൊണ്ട് അവിടുന്ന് അരളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി കിറിമുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് പാനപാത്രമെടുത്ത് യേശു അരളി ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ് അനേകർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി അപ്പം ലോകം മുഴുവനും വേണ്ടി എന്ന അർത്ഥവും ഇതിനുണ്ട് യോഹന്നാൻ ഞാൻ ആറ് അൻപത്തി ഒന്നില് യേശുനാഥൻ അല്ലി ചെയ്യുന്നുണ്ട് ദ ബ്രഡ് ദാറ്റ് ഐ ഗീവ് ഈസ് ഫോർ ദ ലൈഫ് ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ശരീരമാണ് വിശുദ്ധ കുർബാനയിലെ ലത്തീൻ ക്രമത്തിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് തിരുവോസ്തിയെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരോഹിതൻ പറയുന്ന വാക്കുകൾ ദൈവവചനം തന്നെയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഒരു കോതമ്പപ്പം യേശുവിൻ്റെ ശരീരമായി യേശുവായി മാറുന്ന ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധ കുർബാനയിൽ അരങ്ങേറുന്നു മുന്തിരിച്ചാറ് യേശുവിൻ്റെ തിരുരക്തമായി മാറുന്ന ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധ കുർബാനയിൽ നിറവേറുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എങ്ങനെ ഇത് സംഭവിക്കുന്നു ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവചനം അഭിഷിക്തനായ പുരോഹിതൻ ഏറ്റുപറയുമ്പോൾ കോതമ്പപ്പം യേശുവായി മാറുന്നു മുന്തിരിച്ചാറ് യേശുവിൻ്റെ തിരു മാറുന്നു ഇത് വിശ്വസിക്കാൻ വിഷമമുള്ള കുറേ പേർ അന്നുണ്ടായിരുന്നു ഇന്നുമുണ്ട് എല്ലാ കാലത്തിലുമുണ്ട് ഒരു കാലത്ത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം എന്റെ മനസ്സിലും ഇങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയർന്നുവരുമായിരുന്നു യഥാർത്ഥത്തിൽ ദേശുവിന്റെ ശരീരം തന്നെയാണോ അങ്ങനെയുള്ള സംശയത്തിന്റെ ചോദ്യ മുനകൾ ഉയർത്തുന്നത് ഇന്ന് എനിക്കറിയാം സാധാരണ തന്നെയാണ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ സത്യം അന്വേഷിച്ചു കണ്ടെത്താൻ ദൈവം ഇത് അനുവദിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ സംശയത്തിൻ്റെ പൈശാചീഡകൾ എന്നെ അലട്ടിയിരുന്ന കാലം ലോകത്തിലെ അനേക സ്ഥലത്തുണ്ടായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലേക്ക് കർത്താവ് എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഒന്ന് ഇറ്റലിയിലുള്ള ലാൻസിയാനോ ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വൈദികൻ ഇടയ്ക്കിടയ്ക്ക് സംശയത്തിന്റെ പീഡ അനുഭവിച്ചു കൊണ്ടിരുന്നു ഒരു വേള അപ്പവും വീഞ്ഞും വാഴ്ത്തി തിരിശരീരവും തിരി ആ ശുശ്രൂഷയുടെ സമയത്ത് തന്നെ ഈ പൈശാചിക പീഡ അദ്ദേഹത്തെ അലട്ടി പെട്ടെന്ന് വാഴ്ത്തിയ തിരുവോസ്തിയുടെ മൂന്നിലൊന്ന് മനുഷ്യമാംസമായി തീരുകയും മൂന്നിൽ രണ്ട് ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ തന്നെ കഴിയുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ് കൊല്ലമായിട്ട് ആ മനുഷ്യമാംസം അഴുകിപ്പോയിട്ടില്ല ഗോതമ്പപ്പം പൊടിഞ്ഞു പോയിട്ടില്ല വീഞ്ഞു വാഴ്ത്തി കഴിഞ്ഞ വീഞ്ഞു വാഴ്ത്തിയ ആ പനപാത്രത്തിൽ ആ മനുഷ്യ ഹൃദയത്തിന്റെ രൂപത്തിലുള്ള ഒരു തിരിരക് കട്ടയായി മാറി അത് രണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുകയും യേശുവിൻ്റെ രക്തത്തിൻ്റെ രക്തം എ ബി ആണെന്ന് തെളിയിക്കുകയും ചെയ്തു പ്രൈസ്തലോൺ ഇതേ അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മാർബാപ്പായുടെ നാട്ടിൽ അർജന്റീനയിൽ നടന്നത് ഇത് രണ്ടും ചേർത്ത് പരിശോധന ചെയ്തപ്പോൾ ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ശരീര ശരീരരക്തങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ലാൻസിയാനോയിലെ ആ അത്ഭുതം നടന്ന സ്ഥലം ഒരു തീർത്ഥാടക കേന്ദ്രമാണ് ഞങ്ങളവിടെ രണ്ടു പ്രാവശ്യം പോകാനായിട്ട് ഇടവന്നിട്ടുണ്ട് ഇതുകൂടാതെ സ്വിറ്റ്സർലൻഡിൻ്റെ മധ്യസ്ഥനായ സെൻറ് നിക്കോളാസ് വിവാഹിതനും പത്തുമക്കളുടെ പിതാവുമായിരുന്ന വ്യക്തി ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു അന്ന് വളരെയധികം ഒരു പ്രശസ്തിയുള്ള ഒരു മജിസ്ട്രേറ്റ് ധാരാളം പേര് അദ്ദേഹത്തെ കാണാനും ഉപദേശം സ്വീകരിക്കുവാനും വരുമായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇരുപത് കൊല്ലം യാതൊരു ഭക്ഷണവും അദ്ദേഹം ഭൗതിക ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് രേഖപ്പെടുത്തുന്നു വിശുദ്ധ കുർബാന ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയിൽ അർപ്പിക്കുമ്പോൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം ഇരുപത് കൊല്ലം സ്വിറ്റ്സർലൻഡിലെ മധ്യസ്ഥനാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഹിറ്റ്ലർ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ആക്രമിച്ച ആക്രമിക്കുന്ന കാലത്ത് സ്വിറ്റ്സർലൻഡിനെ ആക്രമിക്കാൻ ഒരുപെട്ടപ്പോൾ ആകാശത്തിൽ രണ്ട് കൈകൾ കണ്ടുവെന്നും ഭയന്ന് പിന്മാറിയെന്നും അത് സന്നിക്കോളാസിൻ്റെ കരങ്ങളാണ് ദർശനത്തിൽ എന്ന പോലെ ദൈവം കാണിച്ചു കൊടുത്തതെന്നും പറയുന്നു ഇന്ത്യയിൽ വിജയവാഡ അടുത്തുള്ള ആവിട്ടപ്പള്ളിയിൽ ഒരു വചനപ്രഘോഷണത്തിന് ഞാൻ വിളിക്കപ്പെട്ടു അവിടെ വിശുദ്ധനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു ജോസഫ് തമ്പി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ധാരാളം അത്ഭുതങ്ങൾ അരങ്ങേറിയിരുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ മരണത്തിരുന്നാളിന് രണ്ടു മൂന്ന് ലക്ഷം ആൾക്കാർ വരുന്ന ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാനാണ് എന്നെ വിളിച്ചത് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള മലയാളി അച്ഛന്മാരും കപ്പൂച്ചൻ വൈദികരും എഫ് സി സി സിസ്റ്റേഴ്സും എന്നോട് പറയുകയുണ്ടായി ഇതിനേക്കാൾ വലിയ വേറൊരു അത്ഭുതമുണ്ട് ഇരുപത്തെട്ട് കൊല്ലമായി വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ഒരു തിരുവോസ്തി ഒരു ദിവസത്തെ ആഹാരം കഴിഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇവിടെ ജോസഫ് തമ്പിക്ക് സമകാലീനിയായി അവസാനത്തെ മൂന്ന് കൊല്ലം അവിടെ ഉണ്ടായിരുന്ന അഡോൾഫ് കാപ്പിച്ചിനൻ പറഞ്ഞു ഞാനാണ് വീട്ടിൽ കൊണ്ടുപോയി കുർബാന കൊടുത്തിരുന്നത് അവസാനത്തെ മൂന്നു കൊല്ലം വെള്ളം പോലും കുടിക്കാറില്ലായിരുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്ന യേശുവിൻ്റെ വചനം വളരെ ശ്രദ്ധേയമാണ് ഈ ആറാം അധ്യായത്തിലുണ്ട് പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാൻ ദൈവത്തിന് സാധിക്കും വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന എന്നുള്ള ബലിയർപ്പണം ആ ബലിയർപ്പണത്തെ കുറിച്ച് പറയുമ്പോൾ യേശുവിന്റെ ജീവിതം മുഴുവനും നമ്മുടെ അൾത്താരയിൽ ആവർത്തിക്കുന്ന ബലിയർപ്പണം എന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും നാം ഇന്ന് വായിച്ചു കേട്ടു പൗലോസ് പലോസഭലൻ്റെ ലിഖിതം താൻ ഒറ്റക്കൊടുക്കപ്പെട്ട് രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ് ഇത് എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവൻ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനല്ല പറഞ്ഞത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനും അല്ല പറഞ്ഞത് പിന്നെയോ എൻ്റെ എൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ കേവലം ഒരു അന്ത്യത്താഴ ശുശ്രൂഷയുടെ ഓർമ്മയല്ല യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ഓർമ്മയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരം ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പരമകാഷ്ടയായി ആയിരുന്നു കാരണം താൻ സൃഷ്ടിച്ച ഒരു സ്ത്രീയുടെ ഉദരത്തിൽ സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം ഒൻപത് മാസവും ഒൻപത് ദിവസവും കഴിയുന്നു യേശുവിനറിയാം താൻ ആരാണ് താൻ എങ്ങോട്ടാണ് പോകുന്നത് തൻ്റെ പിടാനുഭവം കുരിശുമരണം ഇതെല്ലാം അറിയാവുന്ന വ്യക്തിയാണ് നമുക്ക് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല ശിശുവായിരുന്നപ്പോഴും യേശോയ്ക്കറിയാം തൻ്റെ യാത്ര എങ്ങോട്ടാണ് നമുക്കറിയത്തില്ല ബാല്യപ്രായത്തിലോ കൗമാരപ്രായത്തിലോ യൗവന പ്രായത്തിലോ നമ്മുടെ ഭാവിയെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല ഈശോയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ മുഴുവൻ ജീവിതവും പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഒരു പരമമായ സമ്പൂർണമായ അനുസരണം വഴി കുരിശുമരണത്തോളം എത്തിച്ചേരുന്ന അനുസരണം വഴി മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപപരിഹാരം ചെയ്ത് വിശ്വസിക്കാൻ തയ്യാറുള്ള എല്ലാവരെയും വീണ്ടെടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് അതിനാൽ ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് പരമപ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന വചനമാണ് ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി യേശു ക്രിസ്തു ലോകം മുഴുവൻ്റെയും ഭാവങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് മനുഷ്യാവതാരം മുതൽ കുരിസ്വരണം ഉയർപ്പ് ഇതാണ് യേശുവിൻ്റെ മുഴുവൻ ജീവിതം യേശുവിൻ്റെ ആ മുഴുവൻ ജീവിതത്തിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന അപ്പോൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന നമ്മൾ ഭൗതിക നേട്ടങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് എങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മൾ കാര്യമായ ആത്മീയ ജ്ഞാനമില്ലാത്തവരാണെന്ന് പറയേണ്ടി വരും നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യേശുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കണം അതാണ് പിതാവ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം റോമ എട്ട് ഇരുപത്തൊമ്പത് താൻ വിളിച്ചവർ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു ഹലുവിയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലയിൽ അപ്പോൾ പിതാവിന്റെ തിരുവിഷ്ടത്തിന്റെ അനുസരണത്തിന്റെ ദാസനായിരുന്നു യേശു സ്വയം പരിത്യാഗത്തിന്റെ ഒരു മൂർത്തീകരണം സ്വന്തം ഇഷ്ടം പൂർണമായും പരിത്യജിച്ചവൻ സുഖസൗകര്യങ്ങളും എല്ലാം പരിത്യജിച്ചവൻ എന്നിട്ട് പിതാവ് ആഗ്രഹിച്ച സഹനത്തിന്റെ പാതയിലൂടെ ജീവിതം മുഴുവനും നടന്നവൻ എന്തിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി പാവപരിഹാര ബലിയാകുവാൻ ഇതങ്ങനെയാണ് നമ്മളും മറ്റുള്ളവരും തിരിച്ചറിയുന്നത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഈ നിത്യസത്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും നമ്മൾ അനേകർക്കു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി പരിശുദ്ധാത്മാവ് നിറയുവാൻ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കോടാനുകോടി മക്കൾക്ക് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമുള്ള നിത്യസത്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവിലൂടെ മറ്റുള്ളവർക്കും നൽകപ്പെടും ഹലിലുയ ക്രൈസ്തലോ ഹലിലുയ അപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ മനുഷ്യാവതാരം മുതൽ കുരിശ്മരണം വരെ പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ ദാസനായി മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി അനന്ത സ്നേഹത്തോടെ അവിടുന്ന് ബലിയായിത്തീർന്നു ഈശോ അന്ത്യത്താഴത്തിന് മുമ്പ് താരത്തിൽ വെള്ളമെടുത്ത് പെൺകച്ചയും വരയെ ചുറ്റി വിശിഖാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്ന് നമ്മൾ ബസകാവ്യാഴാഴ്ച പാടുന്ന പാട്ടിൽ കേട്ടിട്ടുണ്ട് അതിനുശേഷം താൻ ഇരിക്കേണ്ട സീറ്റിൽ ഇരുന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ മാതൃക നിങ്ങൾ പിൻചൊല്ലണം ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു എന്താണത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത് നമുക്ക് വേണ്ടി ഒരു ബലിയായിത്തീർന്നു അവിടുന്ന് സഹനങ്ങൾ ഏറ്റെടുത്തത് അവിടത്തേക്ക് വേണ്ടിയല്ല പിന്നെ നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയാണ് ആകെയാല് നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങള് കുരിച്ചുകള് വളരെ സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് യേശുവിൻ്റെ ഗുരിശുമരണത്തോട് ചേർത്ത് ആയിരങ്ങളുടെ അനേക ലക്ഷങ്ങളുടെ കോടാനുകോടി മക്കളുടെ വിശുദ്ധീകരണത്തിനായി രക്ഷയ്ക്കു വേണ്ടി അവരുടെ ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടി അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി അവർക്കും നിത്യരക്ഷ കിട്ടാൻ വേണ്ടി നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങള് യേശുവിൻ്റെ ഗുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾക്ക് അനന്തമായൊരു മൂല്യം കൈവരിക്കുന്നു അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല യേശുവിൻ്റെ ഗുരുശുമരണത്തിൻ്റെ യോഗ്യത കൊണ്ട് പ്രിയപ്പെട്ടവരെ തൻ്റെ മുഴുവൻ ജീവിതവും ഒരപ്പത്തിലേക്ക് ചുരുക്കി നമുക്കപ്പമായി തരുന്നവനാണ് ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല ദാഹിക്കുകയില്ല ഈശോയുടെ തിരുഹൃദയം മർഗരീത മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു സഹനങ്ങളുടെയും നിന്ദനങ്ങളുടെയും കുരിശിൽ മരിക്കുവാൻ എന്നെ അനുവദിക്കണമേ അപ്പോൾ യേശുവിന്റെ സ്വയം ശൂന്യവൽക്കരണത്തിൽ നമ്മൾ ഭാഗവാക്കാകുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പിലും നമുക്ക് പങ്ക് കിട്ടും എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവിന്റെ നിറവ് സുസ്ഥിരമായി നമ്മളിൽ വസിക്കുവാൻ ഇടവരും ഹലേൽ വിയാം യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനിയില് യഥാർത്ഥത്തിൽ കർത്താവ് സന്നിഹിതനാണോ എന്ന സംശയത്തിന്റെ വീട ഇടയ്ക്കിടയ്ക്ക് തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു പന്ത്രണ്ട് കൊല്ലക്കാലമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈദികരുടെ ധ്യാനം ഒരു കൃപ ഞാൻ വൈദികനായി മൂന്ന് കൊല്ലത്തിനകം കിട്ടി എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും വൈദികരുടെ ധ്യാനം നടത്തുന്ന ഒരു ടീം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ മുന്നേറുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് റോമാ നഗരത്തിൽ വെച്ച് ആറായിരം വൈദികരുടെ ധ്യാനവും ആറായിരം വൈദികരും നൂറ് മിത്രാന്മാരും ഏതാനും ഗർദ്ദിനാളന്മാരും സമ്മേളിച്ചിരുന്ന ഒരു ധ്യാനം പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച് എന്താവണം എൻ്റെ ആത്മീയ ഗുരുക്കന്മാരിലൂടെ കുംഭസാരക്കാരിലൂടെ എന്നോട് പറഞ്ഞു അച്ഛനും പോകണം ഞാൻ അന്ന് പറഞ്ഞത് ഇത്രയും പണം മുടക്കാക്കി ഒരു ധ്യാനം കൂടാൻ ഞാൻ പോവുകയായിരുന്നു എങ്കിലും ആ ധ്യാനത്തെക്കുറിച്ചുള്ളൊരു പരസ്യം കാരിസ് ഇന്ത്യയിൽ ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം അങ്ങോട്ട് വീഴുന്നതായി ദർശനത്തിൽ എന്നോണം ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നു റോമിലെ ധ്യാനത്തിൽ പോകാൻ ഞാൻ ഞങ്ങളുടെ സുപ്പീറിയർ ജനറൽ അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ തന്നെ ഞാൻ അച്ഛൻ അനുവാദം തരുന്നു അതിൻ്റെ സകല ജലവും സഭയിൽ നിന്ന് വഹിച്ചുകൊള്ളാം എന്ന് അച്ഛൻ പറഞ്ഞു കൗൺസിൽ കൂടി മീറ്റിംഗ് കൂടി പോകണ്ട എന്ന് പറഞ്ഞാൽ അനുസരിച്ചോ അല്ലെങ്കിൽ അനുവാദം തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ നാല് മുതൽ ഒമ്പത് വരെയുള്ള ധ്യാനത്തിൽ സംബന്ധിച്ച ആ അനുഭവം എനിക്ക് വലിയ ദൈവാനുഗ്രഹം കിട്ടിയ ഒരു അനുഭവമാണ് അഞ്ചു ദിവസത്തെ ധ്യാനത്തിൽ ആദ്യത്തെ രണ്ട് ദിവസം യാത്രാക്ഷീണവും ഒക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോയ പോലെ തോന്നുന്നു എന്നാൽ രണ്ടാം ദിവസമാണെന്ന് തോന്നുന്നു കുംഭസാര ദിവസം വന്നു പൊതുവെ എല്ലാവരും കുംഭസാരം എന്ന് കുദാശം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്ത ഉണർവിൻ്റെ അഭിഷേകം വന്നു മൂന്നാം ദിവസം നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റി നാലാം ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്നര മണിക്കൂറുള്ള വിശുദ്ധ കുർബാനയുടെ സമയം മുഴുവൻ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ കുളിക്കുന്നൊരനുഭവം ദർശനത്തിൽ കണ്ടത് വെള്ളച്ചാട്ടം പോലെ നയാഗ്ര കാനഡയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് അതിനേക്കാൾ മനോഹരമായ വലുതായ ഒരു വെള്ളച്ചാട്ടം ഒന്നര മണിക്കൂർ നേരത്തേക്ക് ദർശനത്തിൽ നോണം ഞാൻ കണ്ടുകൊണ്ടിരുന്നു വാട്ടർഫാൾ ഓഫ് ഡിവൈൻ ഗ്രൈസ് ദൈവാനുഗ്രഹത്തിന്റെ ദൈവോരപ്രസാദത്തിന്റെ പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ഒരു വെള്ളച്ചാട്ടമാണ് ഒന്നര മണിക്കൂർ നേരം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ വ്യാഖ്യാനമായി ഞാൻ മനസ്സിലാക്കിയത് ഓരോ വിശുദ്ധ ബലിയർപ്പണത്തിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ബലിയർപ്പിക്കുന്നവർക്കും ബലിയിൽ സംബന്ധിക്കുന്നവർക്കും നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് ഓരോ ദിവ്യബലി അർപ്പണത്തിലും കടന്നു വരുന്നത് ദൈവപുത്രനായ യേശു തമ്പുരാനാണ് യേശുവിനെ കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ മേല് അപ്രസ്തകാല പ്രവർത്തനം രണ്ട് ഒന്ന് നാലിൽ കാണുന്നു തീ നാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നു എന്താണ് തീയുടെ പ്രസക്തി ഒരു കടലാസ്